ഇതാ രൂത്ത് ഏത് വയലിലാണോ കാലാപിറക്കിയത്, കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അതേ വയലിൻ്റെ ഉടമയായി തീർന്നു. ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ. ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെ മോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായിട്ട് എപ്പിസോഡുകൾ കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ അനേകരാണ് അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നത്. അനേകർക്ക് കർത്താവ് രോഗസൗഖ്യത്തെ നൽകി കൊടുക്കുവാനിടയായി. അനേകരുടെ നീർന്ന വിഷയത്തിന് ദൈവം പരിഹാരം കൊടുത്തു. മാത്രമല്ല, പലരും യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ, പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ കഴിഞ്ഞ എപ്പിസോഡ് ഒരു മുഖാന്തരമായി മാറി. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളെ ഈ എപ്പിസോഡിലൂടെ കർത്താവ് സ്പർശിക്കാനായിട്ട് പോവുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, ഇതര മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ എപ്പിസോഡും പുതിയത് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിപ്പാൻ ഇടയായി തീരുമാറാകട്ടെ. ഇന്ന് ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രിയ ഭവനമാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ, അനേക മീഡിയയിലൂടെ ഈ സന്ദേശം എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ചെലവ് തന്നെയുണ്ട്. എന്നാൽ എല്ലാ എപ്പിസോഡും, ഓരോ എപ്പിസോഡും സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യു കെ ഉള്ള പ്രിയ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അവരെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ആ പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഞങ്ങളൊറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചാട്ട് ഈ പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഈ പ്രിയ ഭവനം, അവർ യു കെയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് രോഗികളുടെ ഇടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ദേശത്തെ പ്രയാസങ്ങളൊന്നും അവരെ ഏശാതെ ദൈവം അവരെ മാനിക്കേണ്ടതിനും ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടാകേണ്ടതിനും പ്രത്യേകം പ്രാർത്ഥനാ വിഷയം ചോദിച്ചിരിക്കുന്നു. മാത്രമല്ല, അവർ കുടുംബമായിട്ട് യു കെയുടെ ദേശത്തായിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവും കുഞ്ഞുങ്ങളും നാട്ടിലായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ദൈവം ഒരു വാതിൽ തുറക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥനാ വിഷയം നമ്മൾ ഞങ്ങളോട് അപേക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത യു കെയുള്ള ആ പ്രിയ സഹോദരിയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവെ, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാകട്ടെ, പുരോഗതി ഉണ്ടാകട്ടെ. ആ പ്രിയ മകളുടെ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, അവരുടെ ഇരു വിഭാഗത്തിലും പെട്ട മാതാപിതാക്കന്മാർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലം പോരാതവണ്ണം മാനിക്കണമേ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിതച്ചിരിക്കുന്ന ഈ നന്മയെ കർത്താവ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണമേ. കർത്താവിൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യും, ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യും, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വിതച്ചതൊന്നും നഷ്ടമല്ല. അത് വരും കാലങ്ങളിൽ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവിനെ ഞങ്ങളുടെ ദൈവമേ മടക്കി കൊടുത്ത് സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ആ ഭവനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്ഥലം പോരാതവണ്ണം മാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. ആയതിനാൽ
വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകണം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നൽകിത്തരും, ദൈവം എനിക്ക് പുതിയ ജീവൻ നൽകിത്തരും, പുതിയൊരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കും. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ കടന്നു വന്നാട്ടെ. ഏവരെയും ഒരിക്കൽ കൂടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിൽപ്പാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ പ്രയർ ലൈനിൽ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘവർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം കടന്നു വരാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ഇന്നു വരെ പ്രയർ ലൈനിൽ വന്നിട്ടില്ല. ആ പ്രിയ കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയ മകൻ 7 വയസ്സ് പ്രായമുണ്ട്, ഞാൻ പ്രിയ മകന് കൊച്ചു ടി വി കാണുന്ന ഒരു സ്വഭാവമുണ്ട്, ന്യൂസ് പോലും ഞങ്ങളെ കാണാൻ അനുവദിക്കാതെ സമയം കിട്ടുമ്പോഴൊക്കെ കൊച്ചു ടി വിയുടെ മുമ്പിലാണ്. എന്നാൽ കഴിഞ്ഞ ചില 2-3 ദിവസത്തിന് മുന്നമേ, ഞങ്ങളെ പ്രയർ ലൈനിൽ വിളിക്കുന്ന 2-3 ദിവസത്തിന് മുന്നമേ കൊച്ചു ടി വിയിൽ ഇങ്ങനെ പ്രോഗ്രാം കണ്ടു. ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ മകൻ ഒരു പ്രത്യേക വിഷ്വൽ കണ്ടപ്പോൾ ഭയന്നുപോയി. അങ്ങനെ ഭയമുണ്ടായിട്ട് പിന്നീടുള്ള സമയങ്ങളിൽ വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നില്ല, ഇറങ്ങിപ്പോകണമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഭയം വർദ്ധിച്ചിട്ട് നിലവിളിക്കുകയാണ്. മാതാപിതാക്കന്മാർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. 1 ദിവസമായി, 2 ദിവസം കഴിഞ്ഞു, ഒരാകെക്കൂടി വല്ലാതെ ഒരു പരുവത്തിലായി. ആ സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളെ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നത്. പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രിയ മകന് അതിനകത്തുനിന്ന് മോചനമുണ്ടായി എന്ന് കേൾപ്പാനും ഇടയായിത്തീർന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊച്ചു ടി വി അതിനൊക്കെ അടിമകളാണോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ഈ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം അവരെയും പങ്കാളികളാക്കി തീർത്താട്ടെ, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ചെറിയ പ്രായത്തിൽ തന്നെ അവരും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് അവർക്ക് വളർച്ചയുണ്ടാകട്ടെ, അതിലൂടെ വിടുതലുണ്ടാകട്ടെ. മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ കണ്ട് സമയങ്ങൾ പാഴാക്കാതെ ആത്മീയ ശുശ്രൂഷ ഇതുപോലുള്ള ചാനലുകൾ നിങ്ങൾ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, വരും നാളിൽ അത് നിങ്ങളുടെ തലമുറകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും, നല്ല ഫലം കായ്ക്കുന്നവരായി അവർ മാറുവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ആ നിലയിലായിത്തീരും. ആയതിനാൽ ഈ നിലയിൽ ആരെങ്കിലും കൊച്ചു ടി വി അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരുപാട് അടിമകളാകുന്നുവെങ്കിൽ മടങ്ങി വരുവാൻ ദൈവാത്മാവിൽ അനേകരോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന സാറാഫ തുരുക്കി ഏലിയാവിനെ കരുതിയ ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാറാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം ഏലിയാവിനോട് അരുളി ചെയ്യുകയാണ്. 1-ാമതായി കാക്കയെ കൊണ്ട് ഏലിയാവിനെ ദൈവം പോഷിപ്പിച്ചു, കാക്കയോട് കൽപ്പിച്ചു. 2, വിധവയോട്, ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുകയാണ്. ഈ 2 കാര്യങ്ങളും സമൂഹത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് കാക്ക, അതുപോലെ തന്നെ വിധവ. എന്നാൽ നിസ്സാരമെന്ന് തോന്നുന്ന ഈ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, ആ മണ്ഡലത്തോടാണ്, ആ വ്യക്തി ജീവിതങ്ങളോടാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്, നിങ്ങളൊരു പക്ഷേ നിസ്സാരമെന്ന് തോന്നുന്ന ആ മേഖലയോടെ ആയിരിക്കാം ഒരു പക്ഷേ ദൈവം കൽപ്പിക്കുന്നത്. അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഒരു പ്ലാനാണ് എന്ന് മനസ്സിലാക്കുക. ഏലിയാവ് നടത്തപ്പെട്ടത് ഒരു പുറജാതിക്കാരിയായ ഒരു വിധവയുടെ അടുക്കലേക്കാണ്. അവിടെ വായിക്കുമ്പോൾ ധാരാളം വിധവമാർ ആ ദേശത്ത് ഉണ്ടായിരുന്നു.
എന്നാൽ ആ അതിൽ ഒരു വിധവയോടാണ് ദൈവം കൽപ്പിച്ചത്. അത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു, പദ്ധതിയായിരുന്നു. അവിടുത്തെ സ്ഥിതിവിശേഷം, എണ്ണ വറ്റി മാവ് തീർന്നു കൊണ്ട് ഇരുന്ന സ്ഥിതിവിശേഷമായിരുന്നുവെങ്കിലും ഈ ദൈവപുരുഷൻ അവിടെ കാല് ചവിട്ടിയത് മുതൽ അവിടെ ഇതിനൊരു മാറ്റമുണ്ടാകുകയാണ്. അവർ ഉപയോഗിക്കും തോറും, എണ്ണ ഉപയോഗിക്കും തോറും, മാവ് ഉപയോഗിക്കും തോറും അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു. വലിയൊരു അത്ഭുതമല്ലേ? ലൂക്കോസ് സുവിശേഷം 4:25 നിങ്ങൾ ശ്രദ്ധിക്കുക. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ട് 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ പല വിധവമാരുണ്ടായിരുന്നു. എന്നാൽ ഒരു വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത്. 26 വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ സീദോനിലെ സാരപ്തതിയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. സാരപ്തതിയിൽ എന്ന വാക്ക് അവിടെ കാണുന്നു. അതൊരു ഗ്രീക്ക് വേർഡാണ്. സാറാഫാത്ത് എന്നതിൻ്റെ ഗ്രീക്ക് വേർഡാണ്. ഇസ്രായേൽ മക്കൾ, ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേട്ടെ, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം നാവിൽ ഉച്ചരിക്കാൻ എടുക്കാൻ മടിച്ചിരുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് നിന്റെ ദൈവമായ യഹോവയാണ് എന്ന വാക്കോടുകൂടെ പ്രവാചകനെ സ്വീകരിക്കുവാൻ തീരുമാനിച്ച വിധവയെ എങ്ങനെ ദൈവം മാനിക്കാതെ ഇരിക്കും? നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ വഹിക്കുന്ന സമയത്ത് നിങ്ങളെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കാതെ ഇരിക്കും? നിങ്ങളൊരു പക്ഷേ ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, സാരമല്ല. നാളത്തേതിൽ ദൈവം നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾക്കത് സാക്ഷ്യം പറയാൻ ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റും. മാവ് തീർന്നു പോകാത്ത ഒരു കലവും എണ്ണ വറ്റിപ്പോകാത്ത ഒരു തുരുത്തിയും വിധവയ്ക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, അവൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമല്ല ഉണ്ടായത്, ഒരു ദൈവപുരുഷൻ്റെ സാന്നിധ്യം, ഏലിയാവിൻ്റെ സാന്നിധ്യം അവിടെ പാപങ്ങൾ ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെടാൻ മരിച്ചുപോയ തൻ്റെ മകനെ തിരികെ കെട്ടുവാൻ, അങ്ങനെ ആ വിധവയ്ക്കൊരു ആശ്വാസമൊക്കെ ലഭിക്കാനായിട്ട് ഏലിയാവ് ഒരു കാരണമായി തീർന്നു. ഏലിയാവ് ചെന്ന നിമിത്തമായിട്ടാണ് ആ ഭവനത്തിൽ അത്ഭുതം സംഭവിച്ചത്. മരിച്ചുപോയ തൻ്റെ മകനെ തിരികെ കിട്ടി ഏലിയാവിലൂടെ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അപ്പോൾ ഓർക്കുക, ഒരു ദൈവപുരുഷനെ കൈക്കൊണ്ടതിനാൽ, ദൈവം അയച്ച ഒരു മനുഷ്യനെ സ്വീകരിച്ചതിനാൽ ആ ഭവനം മുടിഞ്ഞു പോയില്ല, ആ ഭവനം അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൈവപുരുഷനെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനെ സ്വീകരിക്കുന്ന ഭവനം, ദേശം, ഇതൊന്നും മുടിഞ്ഞു പോകത്തില്ല. ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. നമ്മുടെ ദേശത്തും അങ്ങനെ അനേക മിഷണറിമാർ കടന്നു വന്നു. അതിൻ്റെ അനുഗ്രഹം ഈ ദേശത്ത്, ഈ രാജ്യത്തുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് അത് വിശദമാക്കുന്നില്ല, മുൻപോട്ട് പോവുകയാണ്. ഏലിയാവിന് ഒരു കെരീത്തും ഒരു സാറാഫാത്തും ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് ശക്തനായ, ധീരനായ, ഒരു വിശ്വാസ വീരനായി തീരാൻ ഒരു കെരീത്ത് ആവശ്യമായിരുന്നു, ഒരു സാറാഫാത്തും ആവശ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരു ധീര പടയാളിയാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നീർന്ന വിഷയങ്ങൾ നിങ്ങളെ ഒരു വിശ്വാസ വീരനാക്കി മാറ്റുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ ആ നിലയിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നു, നിങ്ങളെ ഒരു ശക്തനായ, ഒരു ധീര പടയാളിയാക്കി മാറ്റാൻ നിങ്ങളുടെ ശോധനകൾ, ഇപ്പോഴത്തെ ശോധനകൾ, അത് നിങ്ങൾ ആ രീതിയിൽ കടന്നു പോകുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. നിങ്ങളെ അത് പിന്നത്തിയതിൽ ദൈവം ഒരു ശക്തനായ ഒരു വ്യക്തിജീവിതമാക്കി മാറ്റാൻ ദൈവം അനുവദിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ, ഈ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ സാറാഫാത്തിലേക്ക് പോവുക. ഈ സാറാഫാത്തിലേക്ക് ഏകദേശം 100 മൈൽ ദൂരമുണ്ട്. ആ ദൈവത്തോട്, ദൈവം ഏലിയാവിനോട് ഇടപെടുകയാണ്, നീ എഴുന്നേറ്റ് സാറാഫാത്തിലേക്ക് പോവുക. അന്നത്തെ കാലം ഭയങ്കരമായ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നു. അത് മാത്രമല്ല, ദേശം മുഴുവൻ ക്ഷാമത്താൽ വലഞ്ഞ സമയത്ത് ഏലിയാവ് ചോദ്യമൊന്നും ചോദിച്ചില്ല, വളരെ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ അന്നില്ലല്ലോ. എന്നാൽ ചൂടേറിയ മരുഭൂമിയിലൂടെ, അല്ലെങ്കിൽ ചൂടേറിയ ദേശത്തിലൂടെ
ഏലിയാവ് ഓരോ ചുവടുകളും വെച്ച് മുൻപോട്ട് പോകാൻ ഏലിയാവിന് ബലം ലഭിച്ചത് എവിടെ നിന്നായിരിക്കാം? ഒരുപക്ഷെ വഴിയാത്രയിൽ ഏതെങ്കിലും ഭവനത്തിൽ വെള്ളമോ അല്ലെങ്കിൽ ആഹാര സാധനമോ പോലും ലഭിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലൂടെ ആയിരിക്കാം ഏലിയാവ് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാറാഭാത്ത് വരെ 100 മൈൽ യാത്ര ചെയ്യാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയ, ഏലിയാവിന് ബലം ലഭിച്ചത് ദൈവം തന്നോട് സംസാരിച്ച സമയത്ത് ആ ബലത്തോടെ ആയിരിക്കാം ഏലിയാവ് സാറാഭാത്തിലേക്ക് പോയത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെടുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായൊരു ഊർജം ലഭിക്കുകയാണ്. ആ ഊർജം നമ്മളെ എത്തേണ്ടടത്ത് കൊണ്ടെത്തിക്കും. ഇന്ന് ഈ സന്ദേശത്തിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകമായൊരു ദൈവശക്തി നിങ്ങളിലേക്ക് കടന്നു വരികയും അത് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്ന് ദൈവാത്മാവിൽ ആലോചനയായിട്ട് അറിയിക്കുകയാണ്. ആർക്കൊക്കെയോ ഇന്നത്തെ മെസ്സേജ് വളരെ അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണ്, ആരെയൊക്കെയോ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവശബ്ദം, ഈ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, ഈ അനുഭവങ്ങൾ ആർക്കൊക്കെ ഒരു പുതിയ ഊർജം ലഭിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. മറുചോദ്യമൊന്നും ഏലിയാവ് ചോദിച്ചില്ല. മറുചോദ്യമൊന്നും ചോദിക്കാതെ, കർത്താവിനോട് ഒരു തർക്കുത്തരം പറയാതെ ദൈവം പറഞ്ഞ സ്ഥാനത്തേക്ക് പോയത് നിമിത്തമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ഒരു ചോദ്യം ചോദിച്ചില്ല. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മറുചോദ്യമൊന്നും ചോദിക്കാതെ അതിന് വിധേയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ ദൈവം അവനെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വിടുകയാണ്. കുറച്ച് നാൾ കേരിത്തോട്ടിലായിരുന്നു, എന്നാൽ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയിലേക്ക് തന്നെ അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും നാൾ നീ ഒളിച്ചിരുന്നത് എൻ്റെ സർവശക്തൻ്റെ സന്നിധിയിലായിരുന്നു, ഇനിയും ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുകയാണ്. ഇതുപോലെ തന്നെ ലോക്ക്ഡൗണിൽ പെട്ട അനേകരെ ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കുന്നു, എന്നാൽ ഇനിയും നിങ്ങളദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനുവേണ്ടി? ആയിരങ്ങളുടെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആയതിനാൽ ഏലിയാവിനെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അയച്ച് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവർക്കായി ഇടിവിൽ നിൽക്കുവാൻ കർത്താവ് അവനെ പ്രയോജനമുള്ളവനാക്കി മാറ്റുകയാണ് ഏലിയാവിനെ. ഇനിയും ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുകയാണ്. ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, അവരുടെ നെടുവീർപ്പുകൾ മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ അനേകരെ അതിലൂടെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അങ്ങനെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ശരിയാണ്, പക്ഷേ 2021 അനേകരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെയും കൂടെ നിങ്ങളറിഞ്ഞ സത്യത്തിലേക്ക് നടത്താനായിട്ട് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, അവൻ ജനത്തോടൊപ്പം പാർത്തു. കർത്താവ് ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, ജനത്തിൻ്റെ ഇടയിൽ അവൻ പാർത്തു. അവരുടെ സാഹചര്യത്തിൽ യേശു കർത്താവ് ഇഴുകിച്ചേർന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി. അവർക്ക് രോഗസൗഖ്യം വേണ്ടതെങ്കിൽ അത് നൽകിക്കൊടുത്തു. അവരുടെ കടഭാരത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാനാണെങ്കിൽ, ഭൗതിക വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനായിരുന്നുവെങ്കിൽ കർത്താവ് ആ നിലയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു. നിത്യജീവൻ, അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന നിത്യജീവൻ്റെ സന്ദേശം അവർക്ക് കൈമാറിക്കൊടുത്തു. ഇങ്ങനെ കർത്താവ് അവരുടെ ഭാഷയിൽ സംസാരിച്ചു, പ്രസംഗിക്കാൻ അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് അവരോട് പ്രസംഗിച്ചു. ഈ കാണുന്ന താൽക്കാലികമായിട്ടുള്ള ജീവിതം മാത്രമല്ല, നിത്യതയുണ്ടെന്നും നിത്യതയെക്കുറിച്ചുള്ള ഒരു വിഷൻ ജനത്തിന് കൊടുത്തു. അങ്ങനെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജനത്തിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിപ്പാനിടയായി. 1 രാജാക്കന്മാർ 17:14, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല. വലിയ അത്ഭുതമല്ലേ? ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ്. അവിടെ എണ്ണ ഉപയോഗിച്ചിട്ടും തീരുന്നില്ല, മാവെടുത്തിട്ടും തീരുന്നില്ല. അവർ എടുക്കും തോറും വീണ്ടും അത് ഫില്ലായിക്കൊണ്ടിരുന്നു. ഇതൊരു വലിയൊരു അത്ഭുതമല്ലേ? എടുത്ത് എല്ലാ ദിവസവും ഉപയോഗിക്കും തോറും മാവും എണ്ണയും കുറയാതെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത്
ഒരു വലിയ അത്ഭുതം തന്നെയല്ല ഈ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു, ഈ കാലഘട്ടത്തിൽ ഇത് ഒരു വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് സാക്ഷ്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിൽ നടന്ന വലിയൊരു അത്ഭുത സാക്ഷ്യം ഞാൻ കേൾക്കാനായിട്ടിടയായത്. ആ സാക്ഷ്യം ഇങ്ങനെയാണ്, നോർത്ത് ഇന്ത്യയിൽ ഒരു സഭയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു സഭയിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് കീബോർഡ്, അന്ന് കീബോർഡിൽ ഹാർമോണിയമാണ്, ഹാർമോണിയം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഹാർമോണിയം പ്ലേ ചെയ്തുകൊണ്ടിരുന്നാളും കരം ഉയർത്തി ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ണുകളടച്ച് വലിയൊരു ആത്മാ പകർച്ച, ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മുഴുവൻ ആ ഹോളിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹാർമോണിയം വായിച്ച ആളും എന്ത് ചെയ്യുന്ന അറിയാം, അപ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹാർമോണിയത്തിൻ്റെ കട്ട തന്നെത്താൻ അമരുന്നു, എന്നിട്ട് അതിനകത്തുനിന്ന് മനോഹരമായ സംഗീതം പുറത്തു വരികയാണ്. അത് ഇതിനെക്കുറിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ശുശ്രൂഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ഞാൻ കേട്ടതാണ്, ഇപ്രകാരമാണ് പറഞ്ഞത്: എല്ലാവരും കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ ഹാർമോണിയം വായിക്കുന്ന ആളും കരം ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് പ്ലേ ചെയ്തപ്പോഴാണ് ആ ശബ്ദമായിരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട, ഇന്നും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്നു പോയിട്ടില്ല, കുറഞ്ഞു പോയിട്ടില്ല. നോക്ക്, കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെത്താൻ കട്ടയമർന്നിട്ട് മനോഹരമായ സംഗീതം പുറത്തു വരുന്നു. ഇതൊരു അത്ഭുതമല്ലേ? ആ സ്ഥലത്ത് ആ അനുഭവം ഞാൻ കേൾക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ പറയുന്നു, ഇന്നും ദൈവത്തിൻ്റെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെയും നടക്കും. അത്ഭുതമെന്ന് പറഞ്ഞ കാലഘട്ടം തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി അനേക സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഓരോ ദിവസവും ശുശ്രൂഷിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഇന്ന് ഒരു വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ശുശ്രൂഷയിൽ കാണാനായിട്ടിടയായിത്തീരണം. ഓരോ വർഷം, ഓരോ മാസവും ഓരോ പുതിയ പുതിയ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വലിയൊരു ഫേവറാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. സാറാഫ് എന്ന വാക്കിന് അർത്ഥം ശോധനാസ്ഥലം എന്നാണ്. ഈ ശോധനാസ്ഥലത്തേക്കാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത്. കേരീത്തെ തോട്ടിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു ഉറവ തുറന്നു. പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, ഒരു ഉറവ അടയുമ്പോൾ മറ്റൊരു ഉറവ തുറന്നിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഒരുപക്ഷെ ഇന്ന് പല ഉറവകളും അടഞ്ഞു പോയിട്ടുണ്ടാകും, പക്ഷേ മറ്റൊരു ഉറവ ദൈവം വേറെ എവിടെയോ തുറന്നു വച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കണ്ണാലെ കാണാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടയാക്കാൻ പോവുകയാണ്. ആ പ്രതിസന്ധി ശോധനാസ്ഥലത്തേക്ക് ദൈവം ഏലിയാവിനെ അയക്കുകയാണ്. പ്രിയരെ, കിരീത്തിൽ നിന്ന് സാറാഫത്തിലേക്ക് നടക്കേണ്ടി വരുന്ന സമയത്ത് ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. കിരീത്തിൽ നിന്ന് സാറാഫത്തിലേക്ക് പോകുമ്പോൾ പരാതി പറയരുത്, നിരാശപ്പെട്ടു പോകരുത്, പിറുപുറുത്തു പോകരുത്. ഏലിയാവിനെ മാനിച്ച ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും മാനിപ്പാൻ അവിടുന്ന് വിശ്വസ്തനെന്ന് എണ്ണുക. ആ നിലയിൽ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഈ വിധവ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ഈ ദൈവദാസനെ കൈക്കൊണ്ട നിമിത്തമായി, ഈ ദൈവദാസനെ ശുശ്രൂഷിച്ച നിമിത്തമായി. വേണമെങ്കിൽ ഈ വിധവയ്ക്ക് ഈ ഏലിയാവിനെ പറഞ്ഞു വിടാമായിരുന്നു. ഇവിടെ ഞങ്ങൾ തന്നെ പ്രയാസത്തിലാണ് കഴിയുന്നത്, അതുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഏലിയാവിനെ പറഞ്ഞയക്കാമായിരുന്നു. പക്ഷേ ഈ വിധവ ഏലിയാവിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നിമിത്തമായി ഈ വിധവയെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഏലിയാവിനെ കൈക്കൊണ്ടു, അവന് കുടിപ്പാൻ കൊടുത്തു, ഭക്ഷിപ്പാൻ കൊടുത്തു. ലൂക്കോസ് സുവിശേഷം 6:38 38-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കർത്താവ് പറയുകയാണ്. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ കൊടുത്തത് കൈകൊണ്ടാണ് കൊടുത്തത്, പക്ഷേ തിരികെ കിട്ടിയത് മടിയിൽ ലഭിക്കുമെന്നാണ് കാണുന്നേ. കൈയുടെ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് മാത്രമല്ല, പക്ഷേ മടിക്ക് സ്പേസ് കൂടുതലാണ്. നമ്മൾ കരങ്ങൾ കൊണ്ട് കൊടുത്തിരിക്കുന്നു, എന്നാൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നമ്മുടെ മടിയിൽ തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ നിങ്ങളത് വിശ്വസിച്ചാട്ടെ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് പറയാം. നിങ്ങൾ അളന്നാണോ കൊടുക്കുന്നത്? അളന്ന് കിട്ടും. എന്നാൽ അളവ് നോക്കാതെ കൊടുത്താൽ അളവ് നോക്കാതെ തരുന്നൊരു ദൈവമുണ്ട്. മത്തായി സുവിശേഷം
പത്താം അധ്യായത്തിൻ്റെ 42 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശിഷ്യൻ എന്ന് വച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവനാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ദൈവനാമത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ദൈവനാമത്തെ പ്രതി സാമ്പത്തികം ചെലവാക്കിയാൽ, ദൈവദാസന്മാർ ശുശ്രൂഷിച്ചാൽ, ദൈവയിലേക്ക് കൈത്താങ്ങൾ കൊടുത്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അതൊന്നും ഒരിക്കലും നഷ്ടമായി പോകത്തില്ലെന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, ദൈവദാസന്മാരെ സൽക്കരിക്കുന്നത്, ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുക്കുന്നത്, സുവിശേഷ വേലയെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിന് നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17:17 എന്ന് ശ്രദ്ധിക്കണം. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായിപ്പോയി. ആ സമയത്ത് ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി, മകൻ മരിച്ചുപോയി. ഏലിയാവ് അവിടെ ചെന്നു. എന്നാൽ ഏലിയാവിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഇവിടെ ഈ സഹോദരിക്ക് ഈ മകനെ തിരികെ ലഭിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിലായിക്കഴിഞ്ഞാൽ എന്തും സന്തോഷമാണെന്ന് ഒരിക്കലും കരുതരുത്. ഏറ്റക്കുറച്ചിലുണ്ടാകും, എന്നാൽ ശോധനയുടെ നടുവിലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെ നിണ്ണിക്കോണം. പെട്ടെന്ന് പ്രശ്നം വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ തളർന്നു പോകുന്നു പലരും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പട്ടുമത്ത അല്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കല്ലുണ്ടാകാം, മുള്ളുണ്ടാകാം, കുന്നുകളുണ്ടാകാം, എല്ലാം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ജയം തരുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലും നിങ്ങൾ വിശ്വസിക്കണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. 1 രാജാക്കന്മാർ 17:21, പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് വീണു. കവിണ് വീണ സമയത്ത് തന്നിലുള്ള ഒരു ആത്മാവിൻ്റെ പകർച്ച ഒരു പക്ഷേ കുട്ടിയിൽ മേൽ നടന്നിട്ടുണ്ടാകാം. 3 പ്രാവശ്യം കവിണ് വീണിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. സമയത്ത് യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് കുട്ടിയുടെ മേൽ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു എന്ന് കാണുകയാണ്. എപ്പോഴാ ഈ ഏലിയാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20 വാക്യത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നും 1 പത്രോസ് 3:12 കാണുന്നു. ഇന്ന് എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശോധന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുകയില്ല. നിശ്ചയമായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനേക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അനേക ഉറവുകൾ യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി തുറന്നു കൊടുത്താട്ടെ. 5 വൻകരയിൽ അനേക മീഡിയയിലൂടെ ഞങ്ങളെ ദർശിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഉറവ അനേകർക്കായി തുറന്നു കൊടുത്താട്ടെ. പ്രതിസന്ധിയിലായിരിക്കുന്ന അനേകർക്ക് ഇന്ന് കർത്താവിലൂടൊരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ. ഞങ്ങൾ ഈ അത്ഭുത പ്രവൃത്തി കർത്താവിൻ അങ്ങയുടെ വചനത്തിലൂടെ വായിക്കുമ്പോൾ തന്നെ ഇതിന് സമാനമായിട്ടുള്ള അനേക അത്ഭുത പ്രവൃത്തി ഈ ലോക്ക്ഡൗൺ സമയത്ത് അനേകരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.